മൂന്നാമത്തെ ചോദ്യം, ആമാശയത്തിൻ്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി ഏതാണ്? ചോദ്യം രണ്ട്, ഹിന്ദുസ്ഥാൻ്റെ തനതായ ഫലം എന്ന് മാങ്ങയെ വിശേഷിപ്പിച്ചത് ആര്? മൂന്നാമത്തെ ചോദ്യം, മഗല്ലൻ കടലിടുക്ക് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയ്ക്കാണ്? നാലാമത്തെ ചോദ്യം, മുഗൾ ഭരണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുണ്ടായിരുന്ന കായിക വിനോദം ഏതാണ്? ചോദ്യം അഞ്ച്, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചത് ആര്? ചോദ്യം ആറ്, കേരളത്തിലെ ആദ്യത്തെ ആദിവാസി ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഏഴാമത്തെ ചോദ്യം, കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ നായർ അധ്യക്ഷനായത്? എട്ടാമത്തെ ചോദ്യം, അലഹബാദിൻ്റെ പഴയ പേരെന്താണ്? ഒമ്പതാമത്തെ ചോദ്യം, കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത തീയതി? ചോദ്യം പത്ത്, ശിവജി അന്തരിച്ച വർഷം ഏതാണ്? പതിനൊന്നാമത്തെ ചോദ്യം, പമ്പയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? പന്ത്രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം ഏതാണ്? ചോദ്യം പതിമൂന്ന്, ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ കൊച്ചിയിൽ നിന്ന് നാടുകടത്തിയത് ഏത് വർഷമാണ്? പതിനാലാമത്തെ ചോദ്യം, ബാണഭട്ടൻ്റെ യഥാർത്ഥ പേരെന്താണ്? ചോദ്യം പതിനഞ്ച്, ആന്ധ്രാഭോജൻ എന്നറിയപ്പെട്ടത് ആര്? പതിനാറാമത്തെ ചോദ്യം, ഇന്ത്യയിൽ പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? പതിനേഴാമത്തെ ചോദ്യം, ലോഗരിതം കണ്ടുപിടിച്ചത് ആര്? പതിനെട്ടാമത്തെ ചോദ്യം, ഖിൽജി സുൽത്താൻമാർ ഏത് വംശജരായിരുന്നു? ചോദ്യം പത്തൊമ്പത്, എഡ്വിൻ ലുട്ടിയൻസ് രൂപകൽപ്പന ചെയ്ത നഗരം ഏതാണ്? ഇരുപതാമത്തെ ചോദ്യം, ഗ്രഹങ്ങളുടെ ചലന നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഇരുപത്തൊന്നാമത്തെ ചോദ്യം, ഏത് മുൻ പ്രധാനമന്ത്രിയുടെ പേരിലാണ് അന്റാർട്ടിക്കയിൽ തടാകം ഉള്ളത്? ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം, വാനവരമ്പൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ചേര രാജാവ് ആരാണ്? ചോദ്യം ഇരുപത്തിമൂന്ന്, ബുദ്ധമത വിശ്വാസവുമായി ബന്ധപ്പെട്ട ഫൽഗു നദിയുടെ മറ്റൊരു പേരെന്താണ്? ചോദ്യം ഇരുപത്തിനാല്, മാജാർ എന്ന പേര് സ്റ്റാമ്പിൽ ഉപയോഗിക്കുന്ന രാജ്യം. ഇരുപത്തഞ്ചാമത്തെ ചോദ്യം, പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയുമായി സിംല കരാറിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഇരുപത്താറാമത്തെ ചോദ്യം, ആരെയാണ് രണ്ടാം അലക്സാണ്ടർ എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത്? ചോദ്യം ഇരുപത്തേഴ്, ബുദ്ധമതത്തിലെ ആദ്യത്തെ സന്യാസിനി ആരാണ്? ഇരുപത്തെട്ടാമത്തെ ചോദ്യം, സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തിയ വർഷം ഏതാണ്? ചോദ്യം ഇരുപത്തൊമ്പത്, 2004 മഹാരാഷ്ട്രയിൽ സ്ഥാപിതമായ നാഷണൽ പാർക്ക് ഏതാണ്? മുപ്പതാമത്തെ ചോദ്യം, രണ്ടാമത്തെ സിഖ് ഗുരുവായ അംഗദിൻ്റെ യഥാർത്ഥ പേരെന്താണ്? ചോദ്യം മുപ്പത്തൊന്ന്, ഉത്തരേന്ത്യയിൽ ഭക്തിപ്രസ്ഥാനം വളർന്നു വികാസം പ്രാപിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം, ഭാരതീയ സ്ഥിതി വിവരശാസ്ത്രത്തിൻ്റെ പിതാവായ വ്യക്തിയാണ് കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്? ആരാണ് ആ വ്യക്തി? മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ സാമുദായിക നാടകം ഏതാണ്? ചോദ്യം മുപ്പത്തിനാല്, തെക്കേ ഇന്ത്യയിലെ ജൈനകാശി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? മുപ്പത്തഞ്ചാമത്തെ ചോദ്യം, രണ്ട് നാഡീകോശങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്ന ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? മുപ്പത്താറാമത്തെ ചോദ്യം, ഓസ്കാർ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ്? ചോദ്യം മുപ്പത്തേഴ്, സുപ്രീം കോടതി ജഡ്ജി രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? മുപ്പത്തെട്ടാമത്തെ ചോദ്യം, ലോഹങ്ങളെ അടിച്ചു പരത്തി തകിടുകളാക്കി മാറ്റാം, ഈ പ്രത്യേകത എന്ത് പേരിൽ അറിയപ്പെടുന്നു? മുപ്പത്തൊമ്പതാമത്തെ ചോദ്യം, ഒരിക്കലും യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത രാജ്യം ഏതാണ്? ചോദ്യം നാൽപ്പത്, ബഹുജനഹിതായ ബഹുജന സുഖായ ഏതിൻ്റെ ആപ്തവാക്യമാണിത്? ചോദ്യം നാൽപ്പത്തൊന്ന്, ആഗ്രക്കടുത്ത് സമുഗറിൽ വച്ച് നടന്ന നിർണായകമായ അവകാശ യുദ്ധത്തിൽ ഔറംഗസീബ് ആരെയാണ് പരാജയപ്പെടുത്തിയത്? നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം, നീതിസാരം വൈരാഗ്യ ശതകം എന്നിവ രചിച്ചത് ആരാണ്? നാൽപ്പത്തിമൂന്നാമത്തെ ചോദ്യം, പഞ്ചാബിലൂടെ ഒഴുകുന്ന 5 നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ചോദ്യം നാൽപ്പത്തിനാല്, അന്തരീക്ഷത്തിൽ കാണുന്ന പൊടിപടലങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? നാൽപ്പത്തഞ്ചാമത്തെ ചോദ്യം,
എവിടെ അനുഭവപ്പെടുന്ന പ്രാദേശികവാദമാണ് ഉഷ്ണക്കാറ്റായ കാംസ്യൻ? 46-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ വളകളുടെ നഗരം ഏതാണ്? 47, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? 48-ാമത്തെ ചോദ്യം, കർണനാളത്തിൽ കാണപ്പെടുന്ന ഗ്രന്ഥി? 49, നേവ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 50, കൊഴുപ്പിലെ ആസിഡ് ഏതാണ്? ഉത്തരങ്ങൾ: 1-ാമത്തെ ചോദ്യം, ആമാശയത്തിൻ്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി ഏതാണ്? ഉത്തരം: പാൻക്രിയാസ് ഗ്രന്ഥി. 2-ാമത്തെ ചോദ്യം, ഹിന്ദുസ്ഥാന്റെ തനതായ ഫലം എന്ന് മാങ്ങയെ വിശേഷിപ്പിച്ചത് ആരാണ്? ബാബറാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. 3-ാമത്തെ ചോദ്യം, മഗല്ലൻ കടലിടുക്ക് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയ്ക്കാണ്? അർജന്റീനക്കും ചിലിക്കും ഇടയ്ക്കാണ്. 4-ാമത്തെ ചോദ്യം, മുഗൾ ഭരണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രചാരം ഉണ്ടായിരുന്ന കായിക വിനോദം ഏതാണ്? ഉത്തരം: ഗുസ്തി. 5-ാമത്തെ ചോദ്യം, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറിച്ച് ഹെഡ്സ് ആണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചത്. 6-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ആദിവാസി ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഇടമലക്കുടിയാണ് ആദ്യത്തെ ആദിവാസി ഗ്രാമപഞ്ചായത്ത്. 7, കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ നായർ അധ്യക്ഷനായത്? ഉത്തരം: അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ. 8-ാമത്തെ ചോദ്യം, അലഹബാദിൻ്റെ പഴയ പേരെന്താണ്? പ്രയാഗ് എന്നാണ് അലഹബാദിൻ്റെ പഴയ പേര്. 9-ാമത്തെ ചോദ്യം, കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത തീയതി? 2017 ജൂൺ 17 കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത്. 10-ാമത്തെ ചോദ്യം, ശിവജി അന്തരിച്ച വർഷം? 1680 ശിവജി അന്തരിച്ചത്. 11-ാമത്തെ ചോദ്യം, പമ്പയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? ഉത്തരം: പുളച്ചിമലയിൽ നിന്ന്. 12-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം ഏതാണ്? ചണ്ഡീഗഢാണ് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം. 13, ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ കൊച്ചിയിൽ നിന്ന് നാടുകടത്തിയത് ഏതു വർഷമാണ്? 1899 ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ കൊച്ചിയിൽ നിന്ന് നാടുകടത്തിയത്. 14-ാമത്തെ ചോദ്യം, ബാണഭട്ടൻ്റെ യഥാർത്ഥ പേരെന്താണ്? വിഷ്ണുഗോപൻ എന്നാണ് ബാണഭട്ടൻ്റെ യഥാർത്ഥ പേര്. 15-ാമത്തെ ചോദ്യം, ആന്ധ്രഭോജൻ എന്നറിയപ്പെട്ടത് ആരാണ്? കൃഷ്ണദേവരായരാണ് ആന്ധ്രഭോജൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. 16-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? പഞ്ചാബിലാണ് പ്രസിഡന്റ് ഭരണം ആദ്യമായി നിലവിൽ വന്നത്. 17-ാമത്തെ ചോദ്യം, ലോഗരിതം കണ്ടുപിടിച്ചത് ആര്? ഉത്തരം: ജോൺ നേപ്പിയറാണ് ലോഗരിതം കണ്ടുപിടിച്ചത്. 18-ാമത്തെ ചോദ്യം, ഖിൽജി സുൽത്താൻമാർ ഏത് വംശജരായിരുന്നു? തുർക്കി വംശജരായിരുന്നു ഖിൽജി സുൽത്താൻമാർ. 19-ാമത്തെ ചോദ്യം, എഡ്വിൻ ലുട്ടിയൻസ് രൂപകൽപ്പന ചെയ്ത നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ് എഡ്വിൻ ലുട്ടിയൻസ് രൂപകൽപ്പന ചെയ്ത നഗരം. 20-ാമത്തെ ചോദ്യം, ഗ്രഹങ്ങളുടെ ചലന നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം: കെപ്ലർ. 21-ാമത്തെ ചോദ്യം, ഏത് മുൻ പ്രധാനമന്ത്രിയുടെ പേരിലാണ് അന്റാർട്ടിക്കയിൽ തടാകം ഉള്ളത്? ഇന്ദിരാഗാന്ധിയുടെ പേരിലാണ് അന്റാർട്ടിക്കയിൽ തടാകം ഉള്ളത്. 22-ാമത്തെ ചോദ്യം, വാനവരമ്പൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ചേര രാജാവ് ആരാണ്? ഉദിയൻ ചേരനാണ് വാനവരമ്പൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ചേര രാജാവ്. 23-ാമത്തെ ചോദ്യം, ബുദ്ധമത വിശ്വാസവുമായി ബന്ധപ്പെട്ട ഫൽഗു നദിയുടെ മറ്റൊരു പേരെന്താണ്? നിരഞ്ജനാ നദി എന്നാണ്. 24-ാമത്തെ ചോദ്യം, മാജിയാർ എന്ന പേര് സ്റ്റാമ്പിൽ ഉപയോഗിക്കുന്ന രാജ്യം ഏതാണ്? ഹംഗറി. 25-ാമത്തെ ചോദ്യം, പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയുമായി സിംല കരാറിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം: ഇന്ദിരാഗാന്ധി. 26-ാമത്തെ ചോദ്യം, ആരെയാണ് രണ്ടാം അലക്സാണ്ടർ എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത്? ഉത്തരം: ദെമിത്രിയസ്. 27-ാമത്തെ ചോദ്യം, ബുദ്ധമതത്തിലെ ആദ്യത്തെ സന്യാസിനി ആരാണ്? ഗൗതമിയാണ് ബുദ്ധമതത്തിലെ ആദ്യത്തെ സന്യാസിനി. 28-ാമത്തെ ചോദ്യം, സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തിയ വർഷം?
1921-ലാണ് സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തിയത്. 29-ാമത്തെ ചോദ്യം, 2004-ൽ മഹാരാഷ്ട്രയിൽ സ്ഥാപിതമായ നാഷണൽ പാർക്ക് ഏതാണ്? ഉത്തരം, ചണ്ടോലി നാഷണൽ പാർക്ക്. 30-ാമത്തെ ചോദ്യം, 2-ാമത്തെ സിഖ് ഗുരുവായ അംഗദിന്റെ യഥാർത്ഥ പേര്? ഉത്തരം, ലഹ്ന. 31-ാമത്തെ ചോദ്യം, ഉത്തരേന്ത്യയിൽ ഭക്തി പ്രസ്ഥാനം വളർന്നു വികാസം പ്രാപിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? സുൽത്താനേറ്റ് കാലഘട്ടത്തിലാണ്. 32-ാമത്തെ ചോദ്യം, ഭാരതീയ സ്ഥിതി വിവരശാസ്ത്രത്തിന്റെ പിതാവായ വ്യക്തിയാണ് കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്? ആരാണ് ആ വ്യക്തി? ഉത്തരം, പി സി മഹലാനോബിസ്. 33-ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ സാമുദായിക നാടകം ഏതാണ്? ഉത്തരം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, വി ടി ഭട്ടതിരിപ്പാടിന്റെ രചനയാണ്. 34-ാമത്തെ ചോദ്യം, തെക്കേ ഇന്ത്യയിലെ ജൈന കാശി എന്നറിയപ്പെടുന്ന സ്ഥലം? കർണാടകത്തിലെ മൂതബിദ്രിയാണ്. 35-ാമത്തെ ചോദ്യം, രണ്ട് നാഡീകോശങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്ന ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? സിനാപ്സ്. 36-ാമത്തെ ചോദ്യം, ഓസ്കാർ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി ആര്? ഭാനു അത്തയ്യ. 37-ാമത്തെ ചോദ്യം, സുപ്രീം കോടതി ജഡ്ജി രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. 38-ാമത്തെ ചോദ്യം, ലോഹങ്ങളെ അടിച്ചു പരത്തി തകിടുകൾ ആക്കി മാറ്റാം, ഈ പ്രത്യേകത എന്ത് പേരിൽ അറിയപ്പെടുന്നു? മാലിയബിലിറ്റി. 39-ാമത്തെ ചോദ്യം, ഒരിക്കലും യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡാണ് ഒരിക്കലും യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത രാജ്യം. 40-ാമത്തെ ചോദ്യം, ബഹുജന ഹിതായ ബഹുജന സുഖായ ഏതിൻ്റെ ആപ്തവാക്യമാണ്? ഉത്തരം, ആകാശവാണിയുടെ. 41-ാമത്തെ ചോദ്യം, ആഗ്രയ്ക്കടുത്ത് സമുഗറിൽ വച്ച് നടന്ന നിർണായകമായ അവകാശ യുദ്ധത്തിൽ ഔറംഗസേബ് ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഉത്തരം, ധാരായെ. 42-ാമത്തെ ചോദ്യം, നീതിസാരം വൈരാഗ്യ ശതകം എന്നിവ രചിച്ചത് ആരാണ്? ഭർതൃഹരി. 43-ാമത്തെ ചോദ്യം, പഞ്ചാബിലൂടെ ഒഴുകുന്ന 5 നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം, ജലം. 44-ാമത്തെ ചോദ്യം, അന്തരീക്ഷത്തിൽ കാണുന്ന പൊടിപടലങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം, എയറോസോളുകൾ. 45-ാമത്തെ ചോദ്യം, എവിടെ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദമാണ് ഉഷ്ണക്കാറ്റായ കാംസിൻ? ഈജിപ്തിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദമാണ്. 46-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ വളകളുടെ നഗരം ഏതാണ്? ഹൈദരാബാദാണ് ഇന്ത്യയിലെ വളകളുടെ നഗരം. 47-ാമത്തെ ചോദ്യം, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? എം പി പോൾ. 48-ാമത്തെ ചോദ്യം, കർണനാളത്തിൽ കാണപ്പെടുന്ന ഗ്രന്ഥി? ഉത്തരം, മെഴുക് ഗ്രന്ഥി. 49-ാമത്തെ ചോദ്യം, നേവ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം, എയ്ഡ്സ്. 50-ാമത്തെ ചോദ്യം, കൊഴുപ്പിലെ ആസിഡ് സ്റ്റിയറിക് ആസിഡ്.